എൻജോയ് ചെയ്യുകയാണോ? എൻജോയ് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയോ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ സ്പോയിൽ ആയി. ഒരിക്കലും പൊട്ടിക്കാൻ പറ്റാത്ത പിന്നാരിയാണ് നിങ്ങൾ തന്നത്. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു എന്നിട്ട് ഇത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? നോക്കേ, പൊട്ടിക്കാൻ പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അവിടെ. പൊട്ടിക്കാൻ പറ്റില്ലെന്നോ? ദേ ഇവിടെ നോക്ക്, ഇവിടെ സ്റ്റിക്കർ വരെ ഒട്ടിച്ചിട്ടുണ്ട്. പൊട്ടാതിരിക്കാനുള്ള ഗ്യാരണ്ടി ഉണ്ട് ഇവിടെ. ഗ്യാരണ്ടി ഈ ലോകത്തിൽ വളരെ വിഷമമുള്ള സ്നേഹിലാവോ അവൻ. അവൻ്റെ അടുത്ത് പറയാം, സ്റ്റാൻലി ഞങ്ങൾ അത് നിന്റെ ബർത്ത്ഡേന് വേണ്ടി പൊട്ടിക്കാൻ കഴിയാതെ പിന്നീടേ വാങ്ങിച്ചത്. അതുമല്ലാതെ ഇനി ട്രീറ്റ് തരാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. നിന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും മോശമായ സംഭവം ഇതാവും. ഞങ്ങളെ ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല, നീ വളരെ ധൈര്യശാലിയാ, ഇവൻ ധൈര്യശാലിയാ. നീ വിഷമത്തിലാണെങ്കിലും സാരില്ല സ്റ്റാൻഡി, തുറന്നു പറ. സന്തോഷത്തിലാണ്. എനിക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് പൊട്ടിക്കാൻ പറ്റില്ല, അതെപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ രാവിലെ മുതൽ ഇത് തന്നെയാ പറയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ടെങ്കിലും ഞാൻ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഞാൻ നിന്റെ അടുത്ത് ഇത് പ്രചരിച്ചില്ല. എനിക്കൊരു ഫോട്ടോ എടുക്കണം. എല്ലാവരും ചേർന്ന് പറയൂ, പിന്നെയാണ്. ഞാൻ പോയി എന്റേതും കൊണ്ടുവരാം. ശരി, എനിക്ക് എന്റെ സ്നോ ബോട്ട്സ് വേണം, സ്നോ ഷൂസ്, സ്കേറ്റ്സ് വേണം, സ്നോ കേക്ക് മേക്കർ ബോക്സ്, പിന്നെ സ്ലേജ്, പിന്നെ ഇത്. ഒന്നിന് പകരം രണ്ടെടുക്കുന്നതാ നല്ലത്, അത്യാവശ്യം വരുമല്ലോ. സ്കേറ്റ് ബോക്സ്, ബൂട്ട്സ്, വാട്ടർ ബോട്ടിൽ, റോപ്പ്, ഇതെടുത്തു അതെടുത്തു, വേറെന്താ ഉള്ളത്? വേറെ പിന്നെ നമ്മളിത് മിസ് ചെയ്തു. ഞാൻ ബാത്റൂമിൽ പോയി ടബിനകത്ത് കയറി കിടക്കാൻ പോവാണ്. ഒന്ന് മാറിക്കേ. എന്നോട് ക്ഷമിക്കുമോൻ, ഞാനെല്ലാം എടുക്കാൻ നേരമായി. വിഷമിക്കണ്ട, ഞാൻ ഒരു ഐഡിയ പറയാം. അടുത്ത തവണ സ്നോ വരണവരിക്കും ഈ ബാഗ് ഇങ്ങനെ തന്നെ വെക്കാം. അങ്ങനെ 10 ദിവസം എൻജോയ് ചെയ്യാം. ഒരാഴ്ച കാത്തിരിക്കേണ്ടി വരുമോലി. നീ എന്താ ചെയ്യുന്നു മോൻ? എനിക്കിപ്പോ ഒരു ഐഡിയ തോന്നി. ഓഹോ നോ, നല്ല റൈഡിംഗ് സ്പോട്ട് എവിടെയാ ഉള്ളത്? അതിൽ അന്വേഷിക്കുന്നത് പകരം എന്റെ ട്രാവൽ ബുക്കിൽ നോക്കിയാ. ഇതൊരു സർപ്രൈസ് ആണ്. ഈ സമയത്ത് ഈ സ്ഥലമാണ് ഏറ്റവും ബെസ്റ്റ് എന്നാ പറയുന്നേ. നമുക്ക് ഇത്ര മാത്രം മതിയല്ലോ. വേഗം പോകാം. നോക്ക്, എല്ലാം ചീത്തയായി. എന്റെ ബുക്ക് എല്ലാം കേറിപ്പോയി. ഇതിന് നല്ല ഐഡിയാസ് ഉണ്ടായിരുന്നു, നല്ല ടിപ്സ് ഉണ്ടായിരുന്നു, അതുകൂടാതെ മാപ്സും ഉണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം ചെയ്താലും എന്നോട് ക്ഷമിക്കൂലി. പക്ഷെ ഈ കാര്യം നീ പെട്ടെന്ന് തന്നെ മറക്കും. വരൂ. ചൂടാ, ഭയങ്കര ചൂടാ. ഈ നിലത്തൊരു മുട്ട പൊട്ടിച്ചിട്ട് ഓംലെറ്റ് ആകും അത്.
എങ്ങനെയാണ് ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത്? അതൊക്കെ ശരിയാ, പക്ഷെ സ്നോ എവിടെ? ഒരു പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാം. സാരില്ല, വിട്ടേക്ക്. ഞാൻ ആലോചിച്ചപ്പോ നോക്കിയപ്പോ ഇതായിരിക്കും ശരിക്കുള്ള സ്ലൈഡിംഗ് സ്പോട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എവിടെയെങ്കിലും സ്നോ കാണും. നീ വാ, നമുക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാന്നേ. നമുക്ക് പോയാലോ? പോകാമെന്നോ? നീ എപ്പോഴും എങ്ങനെയാണോ ചെയ്യുന്ന മോൻ, വേണമെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ദേ അവിടെ നോക്ക്. ഹലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? അതായത് എനിക്ക്, സോറി, എന്താ പറഞ്ഞേ? അതായത് ഒന്നുകൂടി പറഞ്ഞേ. നിങ്ങള് നിനക്ക് എന്താ ആവശ്യമുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മേരി, ഹായ് ഓലി, ഈ ഒട്ടകം കൊള്ളാലോ. ഞാൻ സ്നോ ഉണ്ടോന്നാ ചോദിച്ചെ. ഉള്ളി എനിക്ക് മേരിയെ തന്നു. ഒരു പക്ഷേ ഇത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയാലോ? നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. നീ വേഗം വരാൻ നോക്ക്. വരൂ മേരി, നമുക്ക് സ്നോ എവിടെയാണെന്ന് നോക്കാം. ഒന്ന് വേഗം വാ ഓലി. പക്ഷെ ഒട്ടകത്തിന് ഓടിക്കാൻ എനിക്കറിയില്ല. എനിക്ക് വെറുതെ ഇരിക്കാൻ മാത്രമേ അറിയൂ. നല്ല തമാശയുണ്ട്, നീ മുറുകെ പിടിച്ചോ. ഞാൻ ഇവിടെ തൂങ്ങിക്കിടക്കുക, നീ സന്തോഷിക്ക. ഇത് കണ്ടില്ലേ? ഇതൊക്കെ കാണാനായിട്ട്
സ്ഥലം ഇതായിരിക്കും എന്നാ തോന്നുന്നേ. ഇപ്പോഴൊരു കാര്യം മനസ്സിലായേ,